കുടുംബം ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ ഏഴ് തൂണുകളിൽ കുടുംബം പണിയപ്പെടണം. ഓരോ തൂണും ആരംഭിക്കുന്നത് സ എന്ന വാക്കിലാണ്. ഒന്ന്, കുടുംബത്തെ സ്വർഗമാക്കുന്ന ഒന്നാമത്തെ തൂണിന്റെ പേരാണ് സ്വാതന്ത്ര്യം. ഉൽപ്പത്തി 2:25, പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. എന്താ അർത്ഥം? ഉൽപ്പത്തി പുസ്തകത്തിൽ നഗ്നത എന്ന വാക്കിന്റെ അർത്ഥം തുണിയില്ലാത്ത അവസ്ഥ എന്നല്ല, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒളിക്കാൻ മനുഷ്യർക്കൊന്നുമില്ല, ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല. ഇതാണ് പരിപൂർണ സ്വാതന്ത്ര്യം. ചില കള്ളുകുടിയന്മാർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം. ചില കുടിയന്മാരെ കാണാം, തുണി ഒരിക്കലും അരയിലില്ല, എപ്പോഴും തോളയിലാണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഈസ്റ്ററിന് പാലാ KSRTC ബസ്റ്റാൻഡിന് മുമ്പിൽ രണ്ട് കുടിയന്മാര്, ഒരു മനുഷ്യൻ നൂൽ ബന്ധമില്ലാതെ ജനിച്ച പാടെ കരിങ്കൽ പ്രതിമ പോലെ മരിച്ചു നിൽക്കുന്നു. വേറൊരിടത്തിന് ഒരു തുണി കഷ്ടപ്പെട്ട് ഉടുത്തിട്ടുണ്ടെന്ന് പറയാം, അങ്ങനെ ഉടുത്തു നിൽക്കുക. അച്ഛൻ മോട്ടോർ സൈക്കിളിൽ അതിലെ പോയി. തുണിയില്ലാത്ത കുടിയൻ ഒരു വികാരം, അവൻ അതുപോലെ നിൽക്കുക. അപ്പൊ മറ്റേ കുടിയൻ പറയടാ, നമ്മളൊക്കെ സഭയുടെ മക്കളാ, പോയത് വൈദികനാ, അല്പം ബഹുമാനവും നാണവും ഒക്കെ വേണം. എടാ പൂസായെന്നും കണ്ട് നിന്റെ നാണം മൊത്തം പോയാലും എനിക്കത് പോയിട്ടില്ലടാ, എനിക്കുണ്ട് നാണമെന്നും പറഞ്ഞ് ഇവന്റേത് പറിച്ച് അവനെ ഉടിപ്പിക്കുന്ന കുടിയൻ. ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. അപ്പൊ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ലാത്ത ഒരു ജീവിത ശൈലി, അതാണ് സ്വാതന്ത്ര്യം. ഒരു സ്ത്രീ വേറൊരു പുരുഷനോട് സംസാരിക്കുന്നത് ഭർത്താവ് കണ്ടുകൊണ്ട് വരുമ്പോൾ ഭാര്യയ്ക്ക് ടെൻഷനായാൽ അർത്ഥം അവക്ക് സ്വാതന്ത്ര്യമില്ല. അതുപോലെ ഭർത്താവ് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് ഭാര്യ കണ്ടുവരുമ്പോൾ ഭർത്താവിന് പിരിമുറുക്കം ഉണ്ടായാൽ സ്വാതന്ത്ര്യമില്ല. ഒരു ഇളയ പെങ്ങൾക്ക് മൂത്ത ആങ്ങളയോടുള്ള സ്വാതന്ത്ര്യം കുടുംബത്തിൽ ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകണം ഭർത്താവിനോട്. ഒരു മൂത്ത ആങ്ങളയ്ക്ക് ഇളയ പെങ്ങളോടുള്ള സ്വാതന്ത്ര്യം ഒരു ഭർത്താവിന് ഭാര്യയോടുണ്ടാകണം. സ്വാതന്ത്ര്യം. 2, സുരക്ഷിതത്വം. കുടുംബത്തെ സ്വർഗമാക്കുന്ന രണ്ടാമത്തെ തൂണ് സുരക്ഷിതത്വം. നാടിൽ സ്വന്തമായിട്ട് അല്പം സ്ഥലം, നാട്ടിൽ സ്വന്തമായിട്ടൊരു വീട്, വൈകാരിക സുരക്ഷിതത്വം, മക്കൾക്ക് സംരക്ഷണം, ഇതെല്ലാം കൊടുക്കുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത് സുരക്ഷിതത്വമാ? പൈസ നോക്കിയും കണ്ടും ചെലവഴിക്കുന്നു, അനാവശ്യ കമന്റുകളോ വാക്കുകളോ പറയുന്നില്ല, പ്രാർത്ഥിച്ച് കൂടെ നിഴലുപോലെ നിൽക്കുന്ന ഭാര്യ, വീട്ടിലും പരിസരങ്ങളിലൊക്കെ വൃത്തി, അങ്ങനെയുള്ള ഭാര്യ കൊടുക്കുന്നത് സുരക്ഷിതത്വ ബോധമാ? ഈ സുരക്ഷിതത്വം കൊടുത്തില്ലേ കുടുംബം നരകമാകും. സുരക്ഷിതത്വം കൊടുത്തോ കുടുംബം സ്വർഗം. ഇപ്പൊ 1, സ്വാതന്ത്ര്യം. 2, സുരക്ഷിതത്വം. കുടുംബത്തെ സ്വർഗമാക്കുന്ന മൂന്നാമത്തെ തൂണിന്റെ പേരാണ് കുടുംബത്തിൽ സാമീപ്യം വേണം. സാമീപ്യം. ഇന്ന് ഓർക്കുക, ഭർത്താവും ഭാര്യയും ഒരുമിച്ചുള്ളപ്പോഴൊക്കെ അടുത്തിരുന്ന് കുറെ സമയം വർത്തമാനം പറയണം. ഇന്ന് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയേക്കാം, നാട്ടിൽ സ്ഥലം മേടിച്ചേക്കാം, പക്ഷേ സാമീപ്യം ഉണ്ടോ എന്നുള്ളതാണ്. 100 കൂട്ടം കാര്യങ്ങൾ കൂടി നടക്കും, ഭാര്യയുടെ കൂടി ഇരുന്ന് കുറെ സമയം വർത്തമാനം പറഞ്ഞ് ഭാര്യയെ കേൾക്കുന്ന ഭർത്താവാകണം, ഭർത്താവിന് കൂടി ഇരുന്ന് ഭർത്താവിനെ കേൾക്കുന്ന ഭാര്യയാകണം, മക്കൾക്ക് സമയം കൊടുക്കുന്ന മാതാപിതാക്കളാകണം. യന്ത്രം പോലെ പ്രവർത്തിച്ച് ഓടി നടക്കുമ്പം എല്ലാം നല്ല കാര്യവും ചെയ്യും, പക്ഷെ വീട്ടിൽ പരാജയപ്പെട്ട അപ്പനാകാം, പരാജയപ്പെട്ട അമ്മയാകാം, പരാജയപ്പെട്ട ഭർത്താവാകാം, ഭാര്യയാകാം. ലോകത്തെ മുഴുവൻ നന്നാക്കി, പക്ഷെ ജീവിത പങ്കാളിയുടെ കൂടി ഇരിക്കാൻ സമയമില്ല, ഇരുന്ന് മിണ്ടാൻ പറ്റുന്നില്ല, അതേറ്റവും വലിയ വിപത്താണ്. ഈ സാമീപ്യം ഉണ്ടോ, അടുത്തടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ തന്നെ അതൊരു സ്വർഗീയ അനുഭവ. അങ്ങനെയുള്ള ഭർത്താവിനെ ഭാര്യയെ സ്നേഹിക്കും, ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കും. ചില കുടുംബത്തെങ്കിലും ഭാര്യയെ കേൾക്കാൻ മനസ്സില്ലാത്ത ഭർത്താവ്, ഭർത്താവിനെ കേൾക്കാൻ മനസ്സില്ലാത്ത ഭാര്യ, അങ്ങനെ വന്ന കുടുംബം നരകമാണ്. ഈ മനസ്സ് കൊടുത്തൊന്ന് ഇരിക്കുക, സാമീപ്യം. അതുകൊണ്ടാണല്ലോ എന്നും കാണുന്നവരോട് നമുക്ക് സ്നേഹം തോന്നും അടുത്തിരിക്കുമ്പം. അപ്പൊ മൂന്നാമത്തെ തൂണ് സാമീപ്യം. 4, സംതൃപ്തി. കുടുംബത്തിൽ സംതൃപ്തി വേണം. എന്താ സംതൃപ്തി? തൃപ്തിയുള്ള ഭാര്യാഭർത്താക്കന്മാരുടെ മുഖഭാവം കാണുമ്പോൾ അറിയാം ഒരു കൃപ ആ മുഖത്തുണ്ട്. കൃപ. പ്രായമുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചമാരെയും കണ്ടിട്ടുണ്ട്, വയസ്സ് 80, 78, എന്നാലും മുഖത്ത് ചിരിക്കുന്ന കണ്ട ട്യൂബ്ലൈറ്റ് തെളിയുന്ന പോലെ, എന്തൊരു മുഖപ്രകാശമാ. അത് സംതൃപ്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ സംതൃപ്തി ഉണ്ടാകണോ, ഓരോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം ഉണ്ടായ കൊച്ചു കൊച്ചു കാര്യം പോലും പറഞ്ഞു തീർക്കണം. ഒരിക്കലും ഒരു സംശയം വെച്ചുകൊണ്ട് ഉറങ്ങരുത്, ഒരിക്കലും വെറുപ്പ് വെച്ചുകൊണ്ട് ഉറങ്ങരുത്. ഓരോ ദിവസവും പറഞ്ഞു തീർക്കുക, ഉറങ്ങാൻ പോവുക. 5, പറയുന്നു സമർപ്പണം. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ 3 സമർപ്പണം വേണം, വളരെ പ്രധാനപ്പെട്ടത്. 1, സാമ്പത്തിക സമർപ്പണം. എന്താ സാമ്പത്തിക സമർപ്പണം? ഭർത്താവും ഭാര്യയും കൂടെ ഇടയിൽ ഒരിക്കലും ഒളിക്കുന്ന കാശിടപാട് ഒരിക്കലും ഉണ്ടാകരുത്. ഭർത്താവിനെ ഒളിക്കുന്ന സ്വകാര്യ നിക്ഷേപം ഒരു ഭാര്യയ്ക്കരുത്, ഭാര്യയെ ഒളിക്കുന്ന കാശിടപാട് ഒരു ഭർത്താവ് നടത്തരുത്. കുടുംബം സ്വർഗമാകണമെങ്കിൽ ഭർത്താവ് എല്ലാ കാര്യത്തിനും ശരിക്കും ശ്രദ്ധിക്കുന്ന ഭർത്താവാണോ, അവനെ ഒളിക്കുന്ന
10 രൂപയുടെ ഇടപാട് പോലും നടത്തരുത്. അതേ സമയത്ത് മുഴുവൻ പിഴിഞ്ഞെടുക്കുകയും ഭാര്യയ്ക്കൊരു ശ്രദ്ധയില്ലേ, അവക്ക് അവളുടേതായ വഴികൾ, അത് നീതീകരിക്കപ്പെട്ടതാണ്. വീട് നോക്കുന്ന ഭർത്താവ് സംരക്ഷിക്കുന്ന ഭർത്താവിനെ ഭാര്യ ഒളിക്കലും സാമ്പത്തിക കാര്യത്തിൽ ഒളിക്കരുത്. അതുപോലെ വീടിന്റെ സാമ്പത്തിക സ്ഥിതി ഭാര്യയെ ഭർത്താവ് അറിയിച്ചിരിക്കണം. സാമ്പത്തിക സമർപ്പണം. രണ്ട്, ആത്മീയ സമർപ്പണം. എന്താ ആത്മീയ സമർപ്പണം? ഒരുമിച്ചുള്ള സന്ധ്യാപ്രാർത്ഥന വേണം ഒരുമിച്ചുള്ളപ്പോൾ, ഞായറാഴ്ച ഒരുമിച്ച് കുർബാനയ്ക്ക് പോകണം സാധിക്കുമ്പോൾ, ഒരുമിച്ച് വേദപുസ്തകം വായിക്കണം, ഒരുമിച്ചതുപോലെ വചനം കേൾക്കാൻ പോകണം. ആത്മീയ സമർപ്പണം വേണം. അതുപോലെ ലൈംഗിക സമർപ്പണം, അത് എന്താണ്, സെക്സിന്റെ സമർപ്പണം. ചില ആണുങ്ങളുണ്ട് കല്യാണം കഴിച്ചാലും വിവാഹത്തിൽ ബലാത്സംഗം നടത്തുന്നവരാണ്. എങ്ങനെയുള്ള ആണുങ്ങളാ, എപ്പോഴും പകലും മുഴുവൻ പൂരപ്പാട്ട്, നിന്റെ അപ്പൻ ഓക്കൻ, നിന്റെ ആങ്ങള ഊളൻ, നിന്റെ അനീതിക്ക് വട്ട്, നിന്റെ അമ്മയ്ക്ക് പിച്ച്, നിന്റെ കുടുംബക്കാർക്ക് മുഴുവൻ ഭ്രാന്ത്, പകല് മുഴുവൻ കുറ്റം, രാത്രി പൊന്നേ തേനെ പാലേ വെമ്പേ കൂടെ കിടക്കാൻ കൂടെ വാടി, ഇങ്ങനെ വിളിക്കുന്ന ആണുങ്ങളുണ്ട്. അവൻ യഥാർത്ഥ ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒന്ന് സ്വാതന്ത്ര്യം, രണ്ട് സുരക്ഷിതത്വം, മൂന്ന് സാമീപ്യം, നാല് സംതൃപ്തി, അഞ്ച് സമർപ്പണം. സാമ്പത്തിക സമർപ്പണം, ആത്മീയ സമർപ്പണം, ശാരീരിക സമർപ്പണം. ആറ്, സമാധാനം. കുടുംബത്തെ സ്വർഗമാക്കുന്ന ആറാമത്തെ തൂണാണ് സമാധാനം. എന്തെല്ലാം വേദനയുണ്ടെങ്കിലും ഭാര്യയുടെയും ഭാര്യാ വീട്ടുകാരുടെയും സ്വന്തം വീട്ടുകാരുടെയും സമാധാനം തകർക്കുന്ന ഒരു വാക്കും ഭർത്താവ് സംസാരിക്കരുത്. ഒരു സ്ത്രീക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും കെട്ടിയവന്റെയും കെട്ടിയവന്റെ വീട്ടുകാരുടെയും കുറ്റം പറഞ്ഞ് സ്വന്തം അപ്പനമ്മമാരുടെ അടുക്കിലേക്ക് ഓടരുത്. കുടുംബത്തെ സ്വർഗമാക്കുന്ന, ദേവാലയമാക്കുന്ന അവസാനത്തെ തൂണാണ് കുടുംബത്തിൽ സ്നേഹം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം. ഈ സ്നേഹം ഉള്ളി വെച്ചാൽ പോലെ പ്രകടിപ്പിക്കണം. ചില ആണുങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ട്, സ്നേഹം കാണിച്ച പെങ്കോന്തനാന്ന് വിളിക്കും. അതുകൊണ്ട് മുഖം വീർപ്പിച്ചിരിക്കുന്ന മിടുക്ക് ഒരിക്കലും കരുതിയേക്കരുത്. ഓർത്ത് നോക്കിക്കേ, സ്നേഹിക്കുന്ന ഭർത്താവുണ്ടോ ഭാര്യ ഏത് കുരിശും ചുമക്കും. സ്നേഹിക്കുന്ന ഭാര്യയുണ്ടോ ഭർത്താവ് ഏത് ഭാരവും എടുക്കും. ഒന്ന് ഓർത്ത് നോക്കുക, സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് 5 മൈൽ നടന്നാലും തോന്നും 500 മീറ്ററേ ആയിട്ടുള്ളൂ ഉരുമി സ്നേഹത്തിൽ പോകുമ്പം. ഏത് മലയാറ്റൂർ മല കയറിയാലും തോന്നും, ഏത് കുന്ന് കയറിയാലും തോന്നും, അല്പം പോലും കയറിയിട്ടില്ല, ഒരുമിച്ചാ പോക്ക്. ഏത് പാവയ്ക്കാ തിന്നാലും കയ്പില്ല, ഏത് പുളി കടിച്ചാലും പുളിപ്പില്ല, ഒരു പ്രശ്നവുമില്ല. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറുവാൻ ദൈവമായ കർത്താവ് നമ്മളെ വിളിക്കുന്നു. അതിന് നമ്മൾ കേട്ട ഈ ചിന്തകൾ 2009 ഒക്ടോബർ മാസം അവസാനിച്ച ദിവസങ്ങളിൽ നമ്മൾ കേട്ട ചിന്തകൾ അനുഗ്രഹിക്കട്ടെ.